കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു താലിബാൻകാർക്ക് ആ ഹെലികോപ്റ്റർ പറത്താനുള്ള പരിശീലനം നടക്കുന്നതിനിടെ അമേരിക്കൻ നിർമ്മിത ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ നിലം പതിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത് സംഭവം താലിബാൻ സ്ഥിരീകരിച്ചതായാണ് ഒരു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് പെട്ടെന്നുണ്ടായ സാങ്കേതിക തകരാർ മൂലമാണ് ഹെലികോപ്റ്റർ അപകടമുണ്ടായതെന്ന് താലിബാൻ സൈനിക വക്താവും അറിയിച്ചിരുന്നു താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കുന്ന സമയത്ത് ലോകമാകെ ആശങ്കപ്പെട്ടത് അമേരിക്ക അഫ്ഗാൻ സേനയ്ക്ക് നൽകിയ കോടികൾ വിലവരുന്ന ആയുധ ശേഖരങ്ങളെ ചൊല്ലിയായിരുന്നു അത്യാധുനിക സൈനിക ഹെലികോപ്റ്ററുകൾ അടക്കം അഫ്ഗാനിൽ ഉപേക്ഷിച്ചാണ് അന്ന് അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടത് അഫ്ഗാൻ സേനയുടെ ആധുനികവൽക്കരണം ലക്ഷ്യമിട്ട് അമേരിക്ക നൽകിയ ഹെലികോപ്റ്ററുകളിൽ ചിലത് ആ സമയം തന്നെ അഫ്ഗാൻ പൈലറ്റുമാർ സമീപ രാജ്യങ്ങളിലേക്ക് കടത്തിയിരുന്നു എന്നാൽ ചില ഹെലികോപ്റ്ററുകൾ താലിബാന് ലഭിക്കുകയും ചെയ്തു വിരലിൽ എണ്ണാവുന്ന പൈലറ്റുമാർ താലിബാനോടൊപ്പം ചേരുകയും ചെയ്തു ഈ ഹെലികോപ്റ്ററുകൾ തങ്ങളുടെ വറുതിയിലാക്കാനുള്ള ശ്രമത്തിലായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി താലിബാൻ തങ്ങളുടെ പക്കലുള്ള ചുരുക്കം പൈലറ്റുമാരെ ഉപയോഗിച്ച മറ്റുള്ളവർക്ക് ഹെലികോപ്റ്റർ പറത്താനുള്ള പരിശീലനം നൽകുകയായിരുന്നു അവർ അതിനിടെയാണ് പൊടുന്നനെ ഈ അപകടം നടന്നത് മുപ്പത് മില്യൺ ഡോളർ രൂപ വിലവരുന്ന ബ്ലാക്ക് ഹോക്ക് സൈനിക ഹെലികോപ്റ്ററാണ് തകർന്നു വീണത് കാബൂളിലെ താലിബാന്റെ സൈനിക താവളത്തിലാണ് സംഭവം നടന്നതെന്നും കരുതപ്പെടുന്നു പരിശീലക പൈലറ്റ് അടക്കം മൂന്ന് പേർ സംഭവത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു മറ്റഞ്ചു പേർക്ക് പരിക്കേറ്റതായി താലിബാൻ സൈനിക വക്താവ് സ്ഥിരീകരണവും നൽകി മറ്റൊരു താലിബാൻകാരൻ പകർത്തിയ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നതോടെയാണ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായത് ഈ മാസം ആദ്യം മുതൽ ഇങ്ങനെയൊരു അപകടം നടന്നതായി സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വന്നിരുന്നു പരിശീലന പറക്കലിനിടെ അമേരിക്കൻ ഹെലികോപ്റ്റർ മൂക്കുകുത്തി വീഴുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് താഴ്ന്നു പറക്കുന്ന ഹെലികോപ്റ്റർ പെട്ടെന്ന് താഴേക്ക് നിലം പതിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കണ്ടത് നാല് ബ്ലേഡുകളും ഇരട്ട എഞ്ചിനുമുള്ള സൈനിക ഹെലികോപ്റ്ററാണ് തകർന്നു വീണത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലത്ത് ഇരുപത്തിയെട്ട് ബില്യൺ ഡോളർ വില വരുന്ന ആയുധങ്ങളും സൈനിക സാമഗ്രികളുമാണ് അമേരിക്ക അഫ്ഗാൻ സൈന്യത്തിന് നൽകിയിരുന്നത് ആയുധങ്ങൾ വെടിക്കോപ്പുകൾ സൈനിക വാഹനങ്ങൾ രാത്രിയിൽ കാണാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ വിമാനങ്ങൾ നിരീക്ഷണ ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ തുടങ്ങിയവയാണ് നൽകിയിരുന്നത് ഈ ആയുധങ്ങൾ ഉപയോഗിച്ച അഫ്ഗാൻ സൈനികരെ പരിശീലിപ്പിക്കുന്നതിനായി പ്രത്യേക യു പരിശീലന പദ്ധതിയും നിലവിലുണ്ടായിരുന്നു അതിനിടെയാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയത് അമേരിക്കൻ പരിശീലനം കിട്ടിയ സൈനികരും ലോകത്തെ ഏറ്റവും മികച്ച ആയുധങ്ങളും ഉണ്ടായിട്ടും താലിബാന് മുന്നിൽ പരാജയം സമ്മതിക്കുകയായിരുന്നു അന്ന് അഫ്ഗാനിസ്ഥാൻ സൈന്യം അതിനിടെ അഫ്ഗാൻ പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് ഗനി നാടുവിടുകയും ചെയ്തു തുടർന്നാണ് അഫ്ഗാൻ സൈനികർ നിരവധി ഹെലികോപ്റ്ററുകൾ സമീപ രാജ്യങ്ങളിലേക്ക് കടത്തിയത് നിരവധി ആയുധങ്ങളും വാഹനങ്ങളും ഉപയോഗശൂന്യമായ ശേഷമാണ് യു എസ് സൈന്യം അന്ന് അഫ്ഗാൻ വിട്ടത് എന്നാൽ ഇവയിൽ ബാക്കിയുള്ള ചുരുക്കം ഹെലികോപ്റ്ററുകളും യു എസ് നിർമ്മിത ആയുധങ്ങളും താലിബാൻ പിടിച്ചെടുക്കുകയും ചെയ്തു അതിനുശേഷം ഈ ഹെലികോപ്റ്ററുകളും മറ്റും ഉപയോഗിക്കാനാകാതെ വലയുകയായിരുന്നു താലിബാൻ താലിബാനൊപ്പം ചേർന്ന ചുരുക്കം അഫ്ഗാൻ പൈലറ്റുമാരെ ഉപയോഗിച്ച സ്വന്തം സൈനികർക്ക് പരിശീലനം നൽകി വരികയായിരുന്നു ഇവർ അതിനിടെയാണ് യു നിർമ്മിത ഹെലികോപ്റ്റർ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്